നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. വഫ്ര ഹാമദി മേഖലയിൽ പൊതു സുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ച 6 പേരെ പിടികൂടി. ഇതിൽ പ്രായപൂർത്തിയാകാത്ത വാഹനമോടിച്ചവരെ ജുവനൈൽ പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൈമാറി. അശ്രദ്ധ, എക്സോസ്റ്റിൽ നിന്നുള്ള ശക്തിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ തുടങ്ങി നിയമം ലംഘിച്ച 18 വാഹനങ്ങൾക്കെതിരെ നടപടിയെടുത്തു. 90 ട്രാഫിക് നിയമലംഘന കേസുകളും രജിസ്റ്റർ ചെയ്തു. ഹിജറ 1444 ശവ്വാൽ മാസത്തിന്റെ ആരംഭം അൽ ഉജൈരി മാനദണ്ഡം അനുസരിച്ച് April 21 അൽ ഉജൈരി സയന്റിഫിക് സെന്റർ വെളിപ്പെടുത്തി. വ്യാഴാഴ്ച രാത്രി 7:14 ജ്യോതിശാസ്ത്രപരമായ ചന്ദ്രക്കല പ്രത്യക്ഷമാകുന്നതിനാൽ മാനദണ്ഡം അനുസരിച്ച് ഈദിന്റെ ആദ്യ ദിവസം വെള്ളിയാഴ്ചയായിരിക്കുമെന്നും സെന്റർ പ്രഖ്യാപിച്ചു. റമദാൻ അവസാന 10 കടന്നതോടെ കുവൈറ്റിൽ നിന്ന് മക്കയിലേക്കുള്ള ഉംറ തീർത്ഥാടകരിൽ വർധന. ഇതോടെ വിമാന ടിക്കറ്റും കുത്തനെ ഉയർന്നു. വിമാന ടിക്കറ്റുകളുടെ നിരക്കിൽ 40% വർധനവാണ് നിലവിൽ. സാധാരണ ദിനങ്ങളിൽ 150 മുതൽ 250 ദിനാർ വരെയായിരുന്ന ടിക്കറ്റ് ചാർജ്. എന്നാൽ റമദാൻ തുടക്കത്തിൽ 300 മുതൽ 500 ദിനാർ വരെയായി ഉയർന്നു. അവസാന 10 ദിനങ്ങളിൽ 2000 മുതൽ 3000 ദിനാർ വരെയാണ് പാക്കേജ് ചാർജ് ഈടാക്കുന്നതെന്ന് പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു. വിമാന ടിക്കറ്റുകൾ ഉയർന്നതും മക്ക മദീന എന്നിവിടങ്ങളിലെ ഹോട്ടലുകളും സേവനങ്ങളും നിരക്ക് കൂട്ടിയതുമാണ് വില വർധനവിന് കാരണമെന്ന് ഉംറ ട്രാവൽ ഏജൻസികൾ പറയുന്നു. അബദ് പ്രദേശത്ത് കാണാതായ സ്വദേശി പൗരനായ മുബാറക്കൽ റാഷിദിയെ കണ്ടെത്താനുള്ള പരിശ്രമങ്ങൾ ഊർജിതപ്പെടുത്തി സുരക്ഷാ സംവിധാനങ്ങൾ. ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് അൽ ഹമ്മദ് അൽ സബയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം അന്വേഷണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറി ലെഫ്റ്റനന്റ് ജനറൽ അൻവർ അൽ ബർജാസ് പറഞ്ഞു. കബദ് പ്രദേശത്തെ തിരച്ചിലിൽ അൻവർ അൽ ബർജാസും പങ്കെടുത്തു. മഴ മുന്നറിയിപ്പ് വന്ന സാഹചര്യത്തിൽ ജില്ലാ പ്രദേശങ്ങളിൽ പൊതു സ്വകാര്യ സ്കൂളുകൾ അടച്ചിട്ട തീരുമാനത്തിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു. രക്ഷിതാക്കളെ ഈ തീരുമാനം ശരിക്കും അമ്പരിപ്പിച്ചു. വിദ്യാഭ്യാസ പരിഷ്കരണത്തിനും വികസനത്തിനും വിദ്യാർത്ഥികളുടെ നിലവാരം ഉയർത്തുന്നതിനും വേണ്ടി ആഹ്വാനങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് മഴപൂരം സ്കൂളുകൾ അടച്ചിട്ട സാഹചര്യമുണ്ടായത്. സ്കൂളുകൾ അടച്ചിട്ട തീരുമാനം തെറ്റാണെന്നും വിദ്യാഭ്യാസ നിലവാരത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. നിയമലംഘകരെ പിടികൂടുന്നതിനുള്ള ക്രിമിനൽ സെക്യൂരിറ്റി വിഭാഗത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായി കള്ളനോട്ടടി, വ്യാജ കുറ്റകൃത്യങ്ങൾ എന്നിവയുടെ ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധീകരിക്കുന്ന ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ സാൽമിയ പ്രദേശത്ത് ഒരു പ്രാദേശിക മദ്യ നിർമ്മാണ കേന്ദ്രം നടത്തുന്ന 3 പേരെ പിടികൂടാൻ കഴിഞ്ഞു. വ്യാജ ഔദ്യോഗിക രേഖകൾ ചമച്ച 2 പേരെ ജലീബ് അൽ ഷുബേക്കേരിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് റഫർ ചെയ്തു. രാജ്യത്തെ ഏറ്റവും കൂടുതൽ മലയാളികൾ താമസിക്കുന്ന അബ്ബാസിയിൽ തെരുവുനായ ശല്യം രൂക്ഷം. വൈകിട്ട് നടക്കാനിറങ്ങിയ വയനാട് സ്വദേശി അബ്ബാസിനെയാണ് തെരുവുനായ ആക്രമിച്ചത്. അബ്ബാസിയിലെ ജർമ്മൻ ക്ലിനിക്കിന് സമീപത്ത് വെച്ചാണ് തെരുവുനായ ആക്രമണത്തിനിരയായത്. നടക്കുന്നതിനിടയിൽ പിറകിലൂടെ വന്ന് കടിക്കുകയും ദേഹത്തേക്ക് ചാടി വീഴുകയും ചെയ്തു. അടുത്തുള്ള ക്ലിനിക്കിൽ ചികിത്സയ്ക്കായി പോയെങ്കിലും ഡോക്ടർ ജഹ്റ ക്ലിനിക്കിലേക്ക് റെഫർ ചെയ്തു. ഇന്നത്തെ സ്വർണവില: 1 ഗ്രാം 24 കാരറ്റ് 19 കെ 770 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 19 കെ 100 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക്: 1 ദിനാറിന് 269 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.